ज्योति प्रकृति तन मणितोट्टिलिदेंगने नगर भीकर सर्प सौंदर्यमा चिर पुरातन नाविका कन्या विशुद्धि केडुत्ती सौंदर्यमा चिर पुरातन नाविका करदन कन्या विशुद्धि केडुत्ती ജനിച്ചു അറക്കൽ ഖാലിദിന്റെ ഏക മകൻ. 18-ാമത്തെ വയസ്സിൽ തന്നെ ഇന്ത്യൻ ആർമിയിൽ ചേർന്നു.
പിന്നെ 71 യുദ്ധം, കീർത്തിമുദ്രകൾ, ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സിനിമകളെ പോലെ സസ്പെൻസ് നിറഞ്ഞ നാടകങ്ങൾ, യുദ്ധത്തിന്റെ തന്ത്രശാസ്ത്ര കഥകൾ, അവയിലൂടെയുള്ള പ്രശസ്തി, ഇതൊക്കെ കേണൽജിയുടെ പുസ്തകങ്ങൾ വായിച്ച എല്ലാവർക്കും അറിയാലോ. പക്ഷേ കേണൽ, ജനം അറിയാത്ത ചിലതുണ്ടല്ലോ. വാട്സ് ഓൾ ദിസ്? നിനക്കിത് എന്ത് പറ്റി? തീർന്നില്ല. ആയുധ ഇടപാടിൽ കോഴ വാങ്ങിയെന്ന് ആരോ പറഞ്ഞതിന് രാജിവെച്ചു, പിന്നെ വെറും കൈയോടെ നാട് വിട്ടു. ഇന്ന് ഗ്ലേസിയർ കോർപ്പറേഷന്റെ ചെയർമാൻ. മിഷിഗനിൽ, ടെക്സസിൽ, അയോവയിൽ, പെൻസിൽവാനിയയിൽ, അങ്ങനെ അങ്ങനെ 11 ഫാക്ടറികൾ, 5000-ൽ പരം തൊഴിലാളികൾ, സ്വാധീനം, അധികാരം, പണം, എല്ലാം നേടിയെന്നുള്ള വിശ്വാസം. പക്ഷെ സാർ, അങ്ങ് സുരക്ഷിതനാണോ? എന്താ നിന്റെ ഉദ്ദേശം? ഗ്ലാസ് കേണൽ, കേണൽ, കഴിഞ്ഞ വർഷം നിങ്ങൾ എത്ര പേരെ പിരിച്ചുവിട്ടെന്ന് അറിയാമോ? 240. ആ കുടുംബങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാമോ? നിങ്ങളാണ് അതിന് ഉത്തരവാദി. യു റൈറ്റ്, ഗെറ്റ് അപ്പ് കേണൽ, ഐ സേ ഗെറ്റ് അപ്പ് കേണൽ, നൗ പുട്ട് യുവർ ഹാൻഡ്സ് അപ്പ് റൈറ്റ് നൗ. Let's walk. Towards the glass, Colonel. Lean against it. Colonel, അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ കൊന്നിട്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതിന് ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ലല്ലോ. ഞാൻ ഈ ഗ്ലാസിൽ ഷൂട്ട് ചെയ്യും, അത് തകരും, പിന്നെ നിങ്ങൾ 33 നില താഴേക്ക്. ഒരു ആത്മഹത്യ, സിമ്പിൾ. അതോടെ നിങ്ങളുടെ കുടുംബം അനാഥമാവും. അവര് കുത്തുപാളയെടുത്ത് റോഡിലിറങ്ങി തെണ്ടും. ഇല്ല, തെണ്ടില്ല. അല്ല, തെണ്ടു വെച്ചോ, വെച്ചോന്നോ? ആ എങ്കിലേ അത് വർക്ക്ഔട്ട് ആവും. ഏത്? എന്താ കേണൽ, കുടുംബത്തെ പറ്റി വിചാരമുള്ളവരല്ലേ? ലൈഫ് ഇൻഷുറൻസ് എടുക്കൂ. ഇൻഷുറൻസോ? ആ, ജസ്റ്റ് എ സെക്കൻഡ്. ആർ യു ക്രേസി? ഒരു വലിയ ബിസിനസ്സുകാരനെ കൊണ്ട് കോടികളുടെ പോളിസി എടുപ്പിക്കുന്ന മിടുക്കനായ ഒരു ഏജന്റിന്റെ കഥ ഞാൻ ഇന്നലെ എഴുതിയതാ. ഓഹോ, ഭീഷണിയുടെ പോളിസി എങ്ങനെയുണ്ട് സാർ? ഫാന്റാസ്റ്റിക്. യാ, യു തിങ്ക് സോ? യാ, ഐ ലൈക്ക് ഇറ്റ്. വിൽ ഇറ്റ് വർക്ക്? ഷുവർ, ഐ തിങ്ക് ഇറ്റ് വിൽ വർക്ക്. വാട്ട്? എന്റെ ദൈവമേ, ഇവന്റെ എന്താ ഇത്ര ചിരിക്കാൻ? ഇങ്ങനെയാണോ നാടകം എഴുതുന്നത്? ഈ കഥ അങ്ങോട്ട് കേട്ട ആരായാലും അടിച്ചു പോകും. എന്റെ കൈ പോലും കിടന്ന് തരിക്കുക. അല്ലേലും ഏത് കാര്യം നീ ഓവറാക്കും, അതാ നിന്റെ സ്വഭാവം. അയാള് പോലീസിന് വിളിക്കാത്തതും തോക്കെടുക്കാത്തതും നിന്റെ ഭാഗ്യാ. അല്ല, നാടകത്തിന്റെ പേരെന്തായിരുന്നു? ഭീഷണിയുടെ പോളിസി. 10 രൂപയുടെ തോക്കും അവന്റെ ഒരു ഭീഷണിയും. മോനെ റോബി, ഈ നാടകം എങ്ങനെയാ എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കഥ ഉണ്ടായാ പോരാ, ഒരു ലക്ഷ്യം വേണം. ടു ബി ഓർ നോട്ട് ടു ബി, ഷേക്സ്പിയർ പറഞ്ഞതുപോലെ കഥാന്ത്യം വേദനാജനകമായിരിക്കണം. ഷേക്സ്പിയർ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇരിക്കെ, മാത്രമല്ല ടു ബി ഓർ നോട്ട് ടു ബി നാടകമല്ല, ഹാംലെറ്റിൽ ഒരു വരിയാ. ഷേക്സ്പിയർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിനക്കറിയോ? എന്തായാലും നിന്റെ നാടകം കൊള്ളില്ല, കൊള്ളില്ല, കൊള്ളില്ല. ഇറ്റ് ഈസ് എ വെരി ബാഡ് നാടകം. ഒരു നടി പോലും ഇല്ല, പിന്നെ സ്ട്രക്ചർ ഇല്ല, പ്ലോട്ട് ഇല്ല, ന്യൂക്ലിയസ് ഇല്ല, കോമഡിയും ഇല്ല. പിന്നെ എന്ത് നാടകം അത്? കോമഡി അല്ലേ? ആ പറയട്ടെ, ആ പറ, കുറച്ച് പറയത്തോടുകൂടി ഇവന്റെ പരിപാടി അവസാനിച്ച. അതെ, ഇന്ന് ഗ്യാസ് സ്റ്റേഷനിൽ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. എന്ത് കോമഡി പറയട്ടെ? ഗ്യാസ് സ്റ്റേഷനിലെ കോമഡി ഗ്യാസ് സ്റ്റേഷനിൽ വെച്ചാ മതി. നീ ഇപ്പൊ ഇവിടെ വലിയ തമാശക്കാരൻ കളിക്കണ്ട. ആ അല്ല, സലാഡിനുള്ള തക്കാളി ഇതുവരെ അരിഞ്ഞില്ലേ? അരിഞ്ഞില്ലേ? അരിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടേ സവാള അറിയാണ്ട്. നിന്നെ പിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. സോറി, ഇവിടെ കുറച്ച് ബിസിയായിരുന്നു. കേണൽ, പുസ്തകം കിട്ടി, പക്ഷേ വായിക്കാൻ നേരം കിട്ടിയില്ല. ദാറ്റ്സ് ഓൾ റൈറ്റ്, ടേക്ക് യുവർ ഓൺ ടൈം. പിന്നെ നിന്റെ തോക്കിപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. Okay, see you later. Okay, see you, Connor. Hey, how is it going, man? Not bad, how are you?
Hey, brother. Hey. How is it going? Good. How are you? You're looking good. Thank you. Nyada. Seeing my brother. എത്ര എണ്ണം പത്തില്ലേ പത്തോ പന്ത്രണ്ടുണ്ട് ഒമറിനെ സഹായിച്ച ഒമറും സഹായിച്ചിരിക്കും പുതിയൊരു കോള് വന്നിട്ടുണ്ട് ഉറപ്പല്ല പക്ഷേ ഒത്താ ചാകരയാ ഒരു ബിഗ് ഡീൽ പക്ഷേ ജോണി അടുത്ത ആഴ്ച പോവാ ടിക്കറ്റ് ഒക്കെ എടുത്തു ഒറ്റ ദിവസത്തേക്ക് മതി പക്ഷേ കുറച്ചധികം വേണ്ടി വരും എത്ര അത് ഞാൻ പറയാം ആ കള്ള കാഫറിനോട് പറഞ്ഞേരെ കൊണ്ടുപോകുന്ന കാശിൽ പകുതി ഞാൻ തരുന്ന പലിശയാണ് ഇവിടെ വല്ല പനിയും കിട്ടുവടാ നീ പോ നൂറ്റി ഇരുപത് കുറവോ നിനക്കോ എനിക്കും അത്രയും തന്നെ കേരളം തന്നെയാടാ നല്ല നാട് അവിടെ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും കാശ് കിട്ടും ഏത് കൊള്ളരുതായ്മക്കും യൂണിയൻകാര് നമ്മുടെ കൂടെ നിക്കില്ലടാ അതെ രാവിലെ നേരത്തെ വന്നാ കറക്റ്റ് ശമ്പളം കിട്ടും അല്ലാതെ നാടിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് റോബിയുടെ കാറ് കൊള്ളരാത്തോണ്ടല്ലേ അതിന് സ്പീഡ് പോരാ അവന് നല്ല ദുരന്തം വാങ്ങിച്ചൂടെ നമ്മളൊക്കെ അതിനകത്ത് കയറണതല്ലേ ഓഹോ അപ്പൊ അങ്ങനെയാ കാര്യം എന്നാലേ നാളെ മുതൽ പ്രൊഫസർ ബസ്സിൽ വന്നാ മതി ഞാൻ റോബിയോട് പറഞ്ഞേക്കാം വേണ്ട ജോണി അവന് മനസ്സ് വേദനിക്കും അവന് വേണ്ടി ഞാൻ ആ കാറിൽ കയറാൻ റെഡിയാണ് വെറുതെ നീ എന്തിനാ അവനെ വേദനിപ്പിക്കണേ കറണ്ടിനും വാടകയ്ക്കും കൂടി എന്റെ ഷെയർ ദേ പിടിച്ചു നിന്റെ ഷെയർ ഇപ്പൊ വേണ്ട നീ ഇപ്പൊ നാട്ടിൽ പോകാൻ പോവല്ലേ അത് വേണ്ട കണക്ക് കണക്കായിരുന്നോട്ടെ ഹായ് ഗായ്സ് ഹായ് താനൊന്നും നന്നാവില്ലടോ പാർഡൺ മീ അല്ല പാഠം പഠിപ്പിച്ചിട്ട് തന്നെ പോണുള്ളൂ എന്ന് പറയാണ് മലയാളികൾ ഇവിടെ കൂടി കൂടി വരുന്നുണ്ട് ഹർത്താലിന്റെയും ബെന്തിന്റെയും വിത്ത് ഞാൻ ഇവിടെ വിതയ്ക്കിടാ മോനെ റോബി ഇത്തവണയും കുറവാ എല്ലാം കൂടെ 30 കാണോ 30 ഇന്നും ഒരു 2000 കിട്ടി നീ ഇതെവിടുന്ന് ഒപ്പിക്കുന്നു നിന്റെ കാശ് തന്നെ കർത്താവിന് നിരക്കാത്ത പണി വല്ലതാണോ ഇവിടെ കർത്താവും ഡോളറും ഒക്കെ ഒന്നാ നിന്റെ കാശ് കൊണ്ട് നിനക്ക് കാശുണ്ടാക്കുന്നു ആരെയും പറ്റിക്കുന്നുമില്ല ആ എടാ ജോണി ഇനി ഒരു 10 കൂടെ ഉണ്ടാവും എന്റെ വക നിന്റെ വകയോ വേണ്ട നീ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് നിനക്കുള്ളതാ അതെനിക്ക് വേണ്ട എന്തോ നിനക്ക് പൊട്ടടിക്കാനല്ല നിന്റെ പുതിയ വീട്ടിൽ ഒരു മുറി കൂടി പണിയണം എനിക്ക് നാട്ടിൽ വരുമ്പോ എനിക്ക് താമസിക്കാൻ ഒരിടം വേണ്ടേ ഞാൻ വേറെ എവിടെ പോവാനാ ജീവിതം എന്നിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപരിചിതരായി കടന്നു വരുന്നവർ അറിയാതെ മനസ്സുകൊണ്ട് അടുക്കുന്നു എന്നിട്ടൊടുവിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത നിമിഷത്തിൽ അകലേണ്ടി വരുന്നു ഇതാരാ പൊന്നച്ച സാറല്ലേ അയ്യോ ഇത് പൊന്നച്ച സാറ് തന്നെ സാറിന് ഒരു മാറ്റവുമില്ല സാറിന് എന്നെ മനസ്സിലായില്ലേ ഞാൻ കുഞ്ഞുലക്ഷ്മി കുഞ്ഞുലക്ഷ്മിയാ ഓ ഈ സാറിന് ഒരു കാര്യം സാഗറിലെ കുഞ്ഞുലക്ഷ്മി സാഗറാ പണ്ട് ട്യൂട്ടോറിയലിൽ പഠിപ്പിച്ച കാര്യം ഒക്കെ മറന്നുപോയോ സ്വർണ ചിറകുള്ള കിങ്ങിണി തത്തെ നിനക്കൊരായിരം ചുംബന പൂക്കൾ എന്നല്ലേ എനിക്ക് എഴുതി തന്നത് കുഞ്ഞുലക്ഷ്മി എന്താ ഇവിടെ ഞാനിവിടാ കൗണ്ടിയിലെ ഹെഡ് നേഴ്സാ വന്നിട്ട് 15 വർഷമായില്ലേ ഭർത്താവ് ഓ അതിപ്പോ ഇല്ല ഞാൻ സിംഗിളാ ഞാനും സിംഗിളാ അപ്പോ അമ്മണി ടീച്ചറോ PhDയും കൊച്ചമ്മണിയും ഇവിടത്തെ റിസർച്ചും എല്ലാം കൂടെ ഒരുമിച്ച് പോവില്ല ഓ അല്ല സാറെന്താ ഇവിടെ ഞാനീ കാറ് വാഷ് ചെയ്യാൻ അടിച്ചു പൊളിക്കാണല്ലേ ഓ ഡ്യൂട്ടിക്ക് സമയം ഞാൻ പോട്ടെ ബൈ 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 അല്ല സാറിന്റെ നമ്പർ ഇങ്ങ് തന്നേ എന്തിനാ എനിക്ക് ഒത്തിരി പറയാനുണ്ട് 702-451-3355 അത് മതി
അല്ല എന്തുവായിരുന്നു ഇവിടെ ഇക്കിളി എന്തു രാജു ഓണി അവിടെ എന്നെ മറന്നിട്ടില്ലടാ ആര് ആ പെയിന്റ് അടിച്ച തള്ളയാ അത് തള്ളയല്ല കുട്ടിയാ ഞാൻ പഠിപ്പിച്ച കുട്ടി അവളിവിടുത്തെ സിറ്റിസനാ മാത്രല്ല അവള് സിംഗിളാ ഓ അതായിരുന്നു ആ ചുറ്റിക്കളി അല്ലേ ഇനി അവൾ എന്നെ വിളിക്കും ഞാൻ എന്റെ നമ്പർ അവൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ ആയിരിക്കും നീ പോവല്ലടാ ജോണി നിനക്ക് എന്തിനാടാ ഫോൺ എനിക്കൊരു ഫോൺ വാങ്ങാൻ പറ്റാഞ്ഞിട്ടല്ല ആ ഡോളറും കൂടി ഞാൻ പള്ളിയിൽ കൊണ്ട് നേർച്ചയിടും കർത്താവ് തിരിച്ചു തരും ആ അതിന് നിനക്ക് പള്ളിന്ന് വല്ല വിചാരം ഉണ്ടടാ ഈശോ മിശേക്ക് സുധിയായിരിക്കട്ടെ അച്ഛോ ആയിക്കോട്ടെ അതിനെന്താ ഇപ്പോഴും എപ്പോഴും ആയിക്കോട്ടെ എടാ വരാൻ വരാമെന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസം ഒന്നായി ഇന്ന് നിന്നെ ഞാൻ വിടില്ല കേറു വണ്ടിയില് അച്ഛോ അത് റോബി വന്നു അവന്റെ പേര് നീ മിണ്ടണ്ട എടാ അറിഞ്ഞു ഞാൻ എല്ലാം അറിഞ്ഞു ഞാൻ അറിയാതെ നീ അങ്ങനെ നാട്ടിലോട്ട് മുങ്ങണ്ട എന്റെ കർത്താവേ അപ്പൊ അച്ഛനോട് നീ ഇതുവരെ പറഞ്ഞില്ലടാ അച്ഛോ അത് വേണ്ട എടാ മനുഷ്യനായ കൊറേ നേരും നിറയൊക്കെ വേണം നീ ഇവിടെ വന്ന് മുങ്ങിയപ്പോ നിന്നെ നോക്കാൻ ഞാൻ അല്ലാണ്ട മറ്റാരാ ഉണ്ടായിരുന്നെ എടാ ക്രിസ്മസ് ഇനി എത്ര ദിവസം ഉണ്ട് ചൊവ്വോട് ചൊവ്വെട്ട് പിന്നെ പതിനാറ് അതിനു മുമ്പ് റെക്കോർഡിംഗ് തീർക്കണം അച്ഛോ എനിക്ക് കുറച്ച് പാക്ക് ഉണ്ട് ഒന്നും ആയിട്ടില്ല പിന്നെ മോക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കളിപ്പാട്ടല്ലേ ഒരു കൊച്ചിന് കളിക്കാൻ എത്ര കളിപ്പാട്ടം വേണോടാ ആ കടയിലൊക്കെ ഞാൻ കൊണ്ടുപോവാ നീ വാ ഇനി നിന്റെ താമസം എന്റെ കൂടെ ഞാനും വരുന്നുണ്ട് നീ അങ്ങോട്ട് അല്ല വീട് വഴിക്കല്ലേ പോണേ അല്ല ആ ഫോൺ തന്നിട്ട് പോടാ ഇനി കുഞ്ഞുലക്ഷ്മി വിളിച്ചാ ഇവൻ എന്താണാവോ പറയാ ജീവിതം തന്നെ ഒരു നാടകമല്ലേ സാർ കരയാനും ചിരിക്കാനും ഒക്കെ എത്രയെത്ര രംഗങ്ങൾ ചിലരൊക്കെ കയ്യടി വാങ്ങുന്നു ചിലരെ കൂക്കി വിളിക്കുന്നു എന്നാലും നാടകം വിജയിക്കണമെന്നാണല്ലോ എല്ലാരും ആഗ്രഹിക്കുന്നത് മടുക്കുമ്പോ സ്വയം കർട്ടനിട്ട് അവസാനിപ്പിക്കാൻ നോക്കണം സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണമെന്ന് പറയുന്ന പോലെ അതിനുള്ള തന്റെ ഇടം വേണം ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ലേ അത് ഏയ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ ഭേദം അതല്ലേ സാർ നമ്മള് പറഞ്ഞു വന്ന വിഷയം മാറണ്ട മാറിയിട്ടില്ല തെളിച്ചു പറഞ്ഞാൽ പുതിയ കഥയിലെ നായകൻ ജോണി തന്നെ കല്യാണ സമയത്തെടുത്ത ഫോട്ടോയാ ഇത് ഞാൻ സൂക്ഷിക്കാൻ തക്ക അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടെന്ന് വിചാരിച്ചോ പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ അവൻ ബുദ്ധിമുട്ടുന്നതിനിടയ്ക്ക് ഡെയ്സിയെ കെട്ടേണ്ടി വന്നു അവൻ രജിസ്റ്റർ വിവാഹം കഴിക്കുമ്പോ ഡെയ്സി രണ്ടു മാസം പ്രഗ്നന്റ് ആയിരുന്നു വീട്ടുകാരും നാട്ടുകാരും പരിഹസിച്ചപ്പോ ഡെയ്സി അവിടെ വീട്ടിലാക്കി ഒരു മ്യൂസിക് ഗ്രൂപ്പിനൂടെ കയറി അവൻ ഇങ്ങി വന്നു പിന്നീട് ഇവിടെ മുങ്ങി ഡെയ്സി പ്രസവിച്ചപ്പോഴും അവനിവിടെ കുട്ടിയെ കാണാൻ പോയാൽ തിരിച്ചു വരാൻ പറ്റാത്തോണ്ട് അവൻ പോയില്ല അവന്റെ മോള ഇപ്പൊ 5 വയസ്സ് 5 കൊല്ലം സ്വന്തം കുഞ്ഞിനെ കാണാനാകാതെ കുഞ്ഞിന് വാങ്ങിയ കളിപ്പാട്ടങ്ങളെ താലോലിച്ച് ജീവിക്കാന്ന് വെച്ചാ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നേ ജീവനൊടുക്കിയെന്നെ ഇതിനിടയ്ക്ക് അവനവന്റെ വീട് പുതുക്കപ്പെടുന്നു ഇപ്പൊ അവൻ തിരിച്ചു പോവാ അവന്റെ പെണ്ണിനെ കാണാൻ അവന് ഓമനിക്കാൻ കഴിയാതെ പോയ കുഞ്ഞുമോടെ താലോലിക്കാൻ നീ ചെറുപ്പമാണെങ്കിലും നിന്റെ പെർസ്പെക്ടീവിന് ഒരു ഫ്രഷ്നെസ് ഉണ്ട് താങ്ക് യു കണൽ എല്ലാ ബന്ധങ്ങളും പട്ടാളച്ചിട്ടയിൽ കണ്ടിരുന്നവനാ ഞാൻ അതുകൊണ്ട് ബന്ധുക്കൾ എന്ന് പറയാൻ ഇന്ന് ആരുമില്ലാതെ പോയി പിന്നെ പണം പണമാണ് എല്ലാത്തിനും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും പണം കൊണ്ട് നേടാൻ പലതും ഉണ്ടെന്ന് വിചാരിച്ച് ജീവിച്ചു ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ കൂടെ ആരുമില്ല സ്വന്തം ഭാര്യ പോലും പണം എന്നെ തോൽപ്പിച്ചു കളഞ്ഞു കണൽ എന്നിട്ടും ഗാംബ്ലിയുന്നുണ്ടല്ലോ പണത്തെ തോൽപ്പിച്ച് രസിക്കാനാ ഞാൻ ചൂത് കളിക്കുന്നത് അല്ലാതെ ജയിക്കാനല്ല പക്ഷേ 2 കളി തോൽക്കുമ്പോ 3-ാമത്തേത് ജയിക്കും ഞാനും വിടില്ല വീണ്ടും വീണ്ടും തോൽക്കാൻ വേണ്ടി കളിക്കും ഇത് ഞാനും പണവും തമ്മിലുള്ള നിഗൂഢമായ ഒരു മത്സരമാണ്
എന്റെ മനസ്സിൽ അക്ഷരങ്ങളില്ല, കണക്കുകളേ ഉള്ളൂ. അതുകൊണ്ടാ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന നിന്നോട് എനിക്കിഷ്ടം. താങ്ക് യു കണൽ. യോണി, നീ പോയി കഴിഞ്ഞാൽ എന്റെ മൃദംഗത്തിന്റെ ഒരു ഇണയില്ലാതാകല്ലോടാ. വേണമെങ്കിൽ ഞാൻ ഈ വയലിന് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം, എന്നാലും എനിക്ക് എന്റെ ഇണയല്ല ചുവലത്. അതരികട്ടെ, സാമ്പത്തികമൊക്കെ ശരിയായോ? എല്ലാം റൂബിക്ക് അറിയൂ, അവനല്ലേ എന്റെ ബാങ്ക്. ആ ഒരു കാര്യത്തില് എനിക്ക് അവനെ വലിയ വിശ്വാസമാണ്. ചില്ലി കാശിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പള്ളിയുടെ പണം 7 കൊല്ലം കൈകാര്യം ചെയ്തവനാ. ഈ കഥയെഴുത്തിന്റെ പ്രാന്തില്ലായിരുന്നെങ്കിൽ അവനെ ഇവിടുന്ന് പോകേണ്ടി വരില്ലായിരുന്നു. ആ അനുഭവം തേടി തേണ്ടി തീരട്ടെ, അനുഭവിച്ചു കഴിയുമ്പോ തിരിച്ചു വരും. റൂബി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ? അവനില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാൻ പറ്റില്ലായിരുന്നു. ഈ നാട്ടിൽ ചെന്നാ ജീവിക്കാനുള്ള ഒരു ഏർപ്പാടൊക്കെ എങ്ങനെയാ? എല്ലാത്തിനും തികയൂ. പെങ്ങളുടെ കല്യാണ ചെലവും സ്ത്രീധനവും കൂടെ ഒരു 5, പിന്നെ വീട് വെച്ച വകയില് ഒരു ചെറിയ കടം ബാക്കിയുണ്ട് 1.5. മോടെ പേരില് ബാങ്കിൽ ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്യണം. ബാക്കി കയ്യിലെ ഒരു 8-10 കാണും, അത് മതിയച്ചോ. അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് കഴിയും. അമേരിക്കയിൽ വന്ന് ഡോളർ കുലുക്കിയിട്ടുണ്ട് ചെല്ലാമെന്ന് പറഞ്ഞു നടക്കുന്നവരില്ലേ, അവരെ കാണിക്കാനുള്ള പത്രാസൊന്നും എനിക്ക് വേണ്ട. ഹലോ, പെട്ടുവല്ലേ? ഞാൻ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് വരൂ. നീ ആ എയർടിക്കറ്റ് ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യണേ. ആ അത് ചെയ്യാം. ഞാനും ഇവിടെ പെട്ടിരിക്കുക. അതെ, ആരെ ജോണി ഇങ്ങോട്ട് തന്നെ? മോനെ, ജോണി ഇത് ഞാനാ. എന്നെ ആരെങ്കിലും വിളിച്ചാ? വിളിച്ചു വിളിച്ചു അല്ലേ? ആ കുഞ്ഞുലക്ഷ്മിയ. അതെ. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? പറഞ്ഞത് ഞാനാ. മേരാ വിളിക്കരുതെന്ന്, ഇത് റോങ് നമ്പർ ആണെന്ന് പറഞ്ഞു. ആ എന്താ കട്ടായോ? എല്ലാം കട്ടായടാ. അവനിങ്ങോട്ട് വരട്ടെ, അവനിന്ന് ഞാൻ വിഷം കലക്കി കൊടുക്കും. നാട്ടിലെ പാറ്റയെ പേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദാ ഇപ്പൊ ഇവിടുത്തെ കഞ്ഞിലും പാറ്റ. ആ ഓ ദേ കണ്ടില്ലേ, ഒരുത്തന്റെ സെന്റിമെന്റ്സ് അടുക്കി വെച്ചിരിക്കുന്നത്. മനുഷ്യന് കിടക്കാൻ ഇടയില്ലാത്തോടത്ത കളിപ്പാട്ടങ്ങളുടെ ഒരു ഗോഡൗൺ. പ്രൊഫസറേ, പരസ്യം വന്നിട്ടുണ്ട്. ഏത് പരസ്യം? ഞാൻ വായിക്കാം. സുന്ദരനും സൽസ്വഭാവിയും അരോഗദൃഢഗാത്രനും കാഴ്ചയിൽ കഷ്ടിച്ച് 30 വയസ്സ് തോന്നിക്കുന്ന 55 വയസ്സുള്ള ബഹുഭാഷാ പണ്ഡിതനായ പ്രൊഫസർക്ക് അമേരിക്കൻ പൗരത്വമുള്ള 20 വയസ്സിൽ കുറയാത്ത സുന്ദരിയായ യുവതിയെ വിവാഹത്തിന് ആവശ്യമുണ്ട്. മതവും ജാതിയും ബാധ്യതകളും പ്രശ്നമല്ല, ബന്ധപ്പെടുക. എന്നിട്ട് ജോണിയുടെ ഫോൺ നമ്പരും. കഷ്ടിച്ച് 30 വയസ്സേ. ബാക്കി ഞാൻ വന്നിട്ട്. നിനക്ക് 20 അല്ലേ വേണ്ടത്? അതെ, അത് ഈ പെട്ടിയിലോട്ട് വെച്ചേര്. ഓക്കേ. ഇതുകൂടെ ആവുമ്പം ഒന്നാ. ഒന്നോ? അതെ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വലിയ ഡീലാണെന്ന്. Wait, hold it off, Tom. You're going to pass.
കാശ് പോയത് പോട്ടെ, നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, അത് ജോണിയുടെ കാശാ. അവന്റെ $42,000 എന്റെ കയ്യിലുണ്ടായിരുന്നു. അതിന്ന് അവനറിയാതെ അങ്ങോട്ട് കൊടുത്തത്. ഓഹോ, അപ്പോ ആ കാശ് ജോണിക്ക് കൊടുക്കണം അല്ലേ? ഇന്ന് കളിച്ച് കിട്ടിയത് $60,000. 20,000 അല്ലേ നിനക്ക് പോയുള്ളൂ. സാരമില്ല, നീ എന്നേലും തന്നാ മതി. അതല്ല സാർ, കുറച്ചിട്ടുണ്ട്. 20 അല്ലേ നീ പറഞ്ഞത്? അതെ, നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാന്ന് വിചാരിച്ച് ബാക്കി പണം കൊണ്ട് ഞാനത് കളിച്ചു നോക്കി. എല്ലാം പോയി. 42 ജോണിക്ക് നാളെ നാട്ടിൽ പോകേണ്ടതാ. അവൻ വേർത്തുണ്ടാക്കിയ കാശ്. യു ഗാംബിൾഡ് ഇറ്റ്. Get up and get out. Get up, please. I say get up. Get out. I don't want to see you anymore. Get lost.
Hey, how are you doing? Yeah, man, long time. How's mom? Okay. And listen, I got it. I need your help. I know. ഞാൻ ഇന്ന് രാത്രി എത്തും. ഓ, ഈ അച്ഛന്റെ ഉപ്മാവ് തന്നെ മടുത്തു. മതിയടാ മോനെ, സന്തോഷമായി. ഇനി നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം. ദാ ഇതിരിക്കട്ടെ, ഡാനിയൽ അച്ഛന്റെ വക. പോകുന്ന വഴിക്ക് ആ പൊന്നച്ഛനെ കൂടെ കൂട്ടാം. Oh.
ഒന്നും പറയാറായിട്ടില്ല. അവൻ ഇപ്പോഴും സൂയിസൈഡലാണ്. അടുത്തറിയാവുന്നവരെ കണ്ട ചിലപ്പോൾ വീണ്ടും അതിന് ശ്രമിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നു. അവൻ പറഞ്ഞതൊക്കെ ഒരു കഥ പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. അല്ല, ജോണിക്ക് പോവാൻ സമയമായില്ലേ? അതിപ്പോ ഈ ഒരു അവസ്ഥയില് യാത്ര മാറ്റിവെക്ക, അതല്ലേ പറ്റൂ. എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഒന്നിനും തികയില്ല. എന്നാലും യാത്ര മാറ്റിവെക്കണ്ട, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അവൻ ചോദിച്ചത് മുഴുവനും ഉണ്ട്. തിരിച്ചു തരുന്ന കാര്യം ഓർത്ത് ജോണി വിഷമിക്കണ്ട, ഞാനത് റോബിയോട് മേടിച്ചോളാം. ജോണി പൊയ്ക്കോ, അവന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എന്നെ തുറന്നുവിടാൻ പറ, എന്നെ അടിക്കല്ലേ. ഞാനൊന്നും ചെയ്തില്ല, എന്നെ അടിക്കല്ലേ. ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നത്. എന്നെ തുറന്നുവിടാൻ പറ. അയ്യോ, സൗണ്ട്സ് ലൈക്ക് സ്പാനിഷ്. നോ, ഐ തിങ്ക് ഇറ്റ്സ് പോളിഷ്. എനിക്ക് എന്റെ അച്ഛനെ കാണണം. ഇസ് മീന അറൗണ്ട്? ഷീ വുഡ് നോ. Oh no, it's not Polish or Spanish, it's Malayalam. Oh really? Mm-hmm. What's he saying? I'm not sure. I think you should call Vandana. Is Vandana around? I'll try and get her. Rachel, കൂട്ടിന് ആളായില്ല. What time is it? It's morning, Mr. Time. എന്തുവായിരുന്നു ഇവിടെ ഒരു ബഹളം? തല്ലല്ലേ കൊല്ലല്ലെന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. അടിപിടി കേസാണോ? ആവോ, എനിക്കറിയില്ല. കഥയൊക്കെ ഇനി ഉണരുമ്പോ കേക്കാം. എന്തായാലും നിനക്ക് ചേരും, വിഷമടിച്ച കേസാ. ഓ, രക്ഷപ്പെടുമോ? ആ, ഇനി കുഴപ്പമൊന്നുമില്ല. ആളെങ്ങനാ, ഗ്ലാമർ ഉണ്ടോ? കിടന്ന് ഉറങ്ങടി പെണ്ണെ. വേണ്ടാത്ത ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എല്ലാത്തിനും വട്ടാന്നാ തോന്നുന്നെ. Enough. I had enough. It's enough. I can't take it anymore. I refuse to take it anymore. Yes, I am going to do it. Hey, dude, put the knife down. You want to stop me? You want to stop no, me? No, man. I don't have a problem. I don't think so. Take a deep breath. One, two, three. Hey man, what did you do? What did you just do?
You are a good Samaritan. You are on TV. Hey, take his name and address. Come on. Hey, thank you. Sir, this is for a friend in need. Our show is on suicide prevention. Actually, it's a close look upon how people react to suicide. Would you like to say your comments? What is he, crazy? No, he's not crazy. He's Dr. Maddie. ചികിത്സിക്കേണ്ടത് തന്നെയും തന്നെ ഭാര്യയാണ്. എടോ, രണ്ട് തലമുറക്ക് വേണ്ട പണം താൻ സമ്പാദിച്ചു കൂട്ടിയില്ലേ, അതും കെട്ടിപ്പിടിച്ചിരിക്കാതെ ഇനിയെങ്കിലും അല്പസ്വല്പം ചെലവാക്കാൻ നോക്ക്. എടോ, മകനും അവന്റേതായ ആവശ്യങ്ങൾ കാണും, അതിനുള്ള പണം കൊടുത്തില്ലെങ്കിൽ അവൻ മോഷ്ടിക്കും, അതുകൊണ്ട് അവന് ക്ലെപ്റ്റോമാനിയയാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയല്ല വേണ്ടത്. നോ, ഞാൻ പറയുന്നത് കേൾക്ക്. എന്നും കാല തുടരുമ്പോ അവന്റെ ഒരു $25 വീതം വെച്ചു കൊടുക്ക്, എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ എന്നെ വിളിക്ക്. ഓക്കെ, ദാറ്റ്സ് ഓൾ. മലയാളിയാണല്ലേ, ഞാനിന്ന് കുറച്ച് വൈകിപ്പോയി, രാവിലെ ഒന്ന് ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സക്സസ്. പിന്നെ എങ്ങനെ ഞാനിപ്പോ ജീവനോട് ഇരിക്കുന്നു എന്നായിരിക്കും സംശയം. തന്റെ ആത്മഹത്യാശ്രമം അമ്പയെ പരാജയപ്പെട്ടു അല്ലേ, കഷ്ടം. എടോ, 100% ഉറപ്പില്ലെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടരുത്, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കലയാണ്. ഏത് കലയും നന്നായി ചെയ്തില്ലെങ്കിൽ ആളുകൾ കൂവും. ബ്രൂട്ടസ്, ഹിറ്റ്ലർ, ജൂഡാസ്, വിൻസെന്റ് വാൻഗോ, മർലിൻ മൺട്രോ, ഹെമിംഗ് വേ, ഇവരൊക്കെ അതിമനോഹരമായ ആത്മഹത്യ ചെയ്ത് വിജയിച്ചവരാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ ആരാധിക്കുന്ന മറ്റൊരാളുണ്ട്, ഒരു ജപ്പാൻകാരൻ. 1970 ഒരു വലിയ ജനക്കൂട്ടം നോക്കി നിൽക്കുമ്പോ വാളുകൊണ്ട് സ്വന്തം വയറുകയറി ഹരാക്കീരി ചെയ്ത യുകിയോ മിഷിമ, അങ്ങനെയാണ് ആൺകുട്ടികൾ. അല്ലാത്തവര് തന്നെ പോലെ എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കും. ഇതുപോലെ ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത മന്ദബുദ്ധികളുടെ മനസ്സിനകത്ത് കയറി അവരുടെ നട്ടും ബോൾട്ടോ കഴിച്ചെടുത്ത് ഓയിലിട്ട് ഞാൻ ശരിപ്പെടുത്തി എടുത്തിട്ടുണ്ട്. തന്നെ ഞാൻ അതുപോലെ ഒന്നഴിച്ച് പണിയും, ആത്മഹത്യാശ്രമത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ. നട്ടും ബോൾട്ടും ഒക്കെ അഴിച്ചെടുക്കാൻ ഞാനെന്താ സൈക്കിളോ? സൈക്കാട്രിയിലോ ഡിഗ്രി കിട്ടിയാലുടൻ ഫ്രോയിഡായിന്ന വിചാരം. എന്റെ മനസ്സിനകത്ത് കയറാൻ പോയിട്ട് മനസ്സിന്റെ നാലയലത്തുനിന്ന് എത്തി നോക്കാൻ പോലും യാക്കാവില്ല. എനിക്ക് ഈ ജീവിതം മതിയായെന്ന് തീരുമാനിച്ചത് ഞാനാ. നിങ്ങളും നിങ്ങളുടെ മറ്റോമാരും വിചാരിച്ച എന്നെ തടയാൻ കഴിയില്ല. എനിക്ക് ഈ ജീവിതം മടുത്തു. ഐ വോണ്ട് ടു ഡൈ. Nurse, how are you? Mom, where have you been this whole week? Dad, you too? മോളെ കാണാൻ വല്യപ്പച്ചനും വല്യമ്മച്ചയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. Really? എന്നിട്ട് എവിടെ? ജെറ്റ്ലാഗിന്റെ ഉറക്കമാ, പിന്നെ വരും. നാട്ടിലുള്ളവർക്കേ സ്നേഹമുള്ളൂ, ഇവിടെ ഉള്ളവർക്ക് ഒന്നിനും നേരമില്ലല്ലോ. ഒരാഴ്ചക്കകം വീട്ടിൽ പോകാന്ന് ഡോക്ടർ മാഡി പറഞ്ഞു. പിന്നെ ഡ്രൈവ് ചെയ്യാം, സ്മോക്ക് ചെയ്യാം, വേണമെങ്കിലും ഒന്ന് രണ്ട് ഡ്രിങ്ക്സ് ആകാം. ദാറ്റ് മീൻസ് ഐ ആം ഗോണ ബി ഫ്രീ അഗൈൻ. ഇത് മോള് അങ്ങോട്ടിട്ടെ. വാട്ട് ഈസ് ഇറ്റ്? വല്യമ്മച്ചി വേളാങ്കണ്ണിയിൽ നിന്ന് മുത്തിച്ചതാ. ഡാഡ്, ദിസ് ഈസ് ഓഫുൾ. ജീസ് മാം, ഐ ഡ്രൈവ് ദി ഗേൾസ് ഓൺ ബി വെയറിങ് ദാറ്റ്. എനിക്ക് കുറച്ചുകൂടി സ്റ്റൈൽ ഉള്ളവരെ മുത്തിച്ചുവിടായിരുന്നോ? മോള് ഇതൊന്ന് ഇട്ടെ. ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്?
Won't you see guys? Doctor Maru suvishesham koodiyo. Ennalum idivide irikkatte. Ma'am, peedikkanda. ഇനി എന്ത് വന്നാലും റേച്ചൽ ജോയ്സ് പാലിക്കാൻ മണ്ണിൽ ആത്മഹത്യ ചെയ്യില്ല. ഐ പ്രോമിസ്. Yes, yes. In Siachen, the world's highest active battlefield, perhaps the only strategic advantage of the Indian Army was height, the psychological advantage of looking down on the enemy. Thangal ezhuthiyathalle idu? High altitude battle psychology enna pusthakathil? Neru paranjal, adil paranjirikkunnathellam shuddha mandathrangalanu. ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ താങ്കൾ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? തെറ്റാണെന്ന് പറഞ്ഞാലും എന്റെ ഫിലോസഫി ഡോക്ടർ ഓർത്തിരിക്കുന്നല്ലോ. വളരെ സന്തോഷം. പിന്നെ ഞാൻ എഴുതിയത് അത് മനസ്സിലാക്കണമെങ്കിൽ ഭ്രാന്തന്മാരെ ചികിത്സിച്ചുള്ള അറിവ് പോരാ. യുദ്ധം സിനിമയിൽ കണ്ടിട്ടും കാര്യമില്ല, വെടിയുണ്ടകളുടെയും ബോംബുകളുടെയും ഇടയിൽ ജീവിച്ചുള്ള പരിചയം വേണം. റബിഷ്. വേശ്യകളെ പറ്റി കഥ എഴുതാൻ വേശ്യാവൃത്തി സ്വീകരിക്കണമെന്ന് പറയും പോലെ ഉള്ളൂ ഇത്. താങ്കളുടെ അപഗ്രഥനങ്ങളിൽ കഴമ്പില്ല കേണൽ, ബട്ട് ഐ ലൈക്ക് യുവർ സ്റ്റോറീസ്. അതിൽ ചില ജീവിത സത്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്, എഴുതിയെടുത്തോളം. ഞാനൊന്ന് വായിക്കട്ടെ? അത് വേണോ? എനിക്ക് റോബി ഒന്ന് കാണണമായിരുന്നു. നോ, അത് നടക്കുന്ന വിഷയമല്ല. വൈ ഇസ് ദാറ്റ്? താങ്കൾക്ക് റോബിയെ എത്ര നാളായിട്ട് അറിയാം? കുറച്ചു കാലമായിട്ട്. അവനെ കുറിച്ച് എന്നേക്കാൾ കൂടുതലായി ദാനിയലച്ചൻ അറിയാം. അനാഥനായിരുന്ന അവനെ ചെറുപ്പത്തിലെ അമേരിക്കയിൽ എത്തിച്ചത് അച്ഛനാ. ഇതിനു മുമ്പ് അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടോ? അത് അതെനിക്കറിയില്ല. യെസ്, യു നോ സംതിങ്? ദിസ് ഈസ് ഹിസ് ഫോർത്ത് അറ്റംപ്റ്റ്. റിയലി? ഇവിടെ വന്നതിന് ശേഷവും ഒരു ശ്രമം നടത്തി. പിള്ളേരെ പറ്റിക്കാൻ ഞാൻ ഇവിടെ വെച്ചിരുന്ന പഞ്ചാര ഗുളികകൾ അയാൾ എടുത്തോണ്ട് പോയി. പാവം, ഒക്കെ വിഴുങ്ങി കാണും. സുഹൃത്തിന്റെ പണം നഷ്ടപ്പെടുത്തിയതിന്റെ കുറ്റബോധം താൽക്കാലികമായ ഒരു കാരണം മാത്രമാണ്. അത് ഞാൻ സോൾവ് ചെയ്ത കാര്യം ഡോക്ടർ പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. അതിനും അപ്പുറത്തുള്ള അഗാധമായ അനാഥത്വ ബോധം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാവാം. കുറച്ചു കാലമായി ജീവിതവുമായി സമരസപ്പെടാൻ അയാൾ സ്വയം ഒരു അണക്കെട്ടുണ്ടാക്കാൻ നോക്കി. അതിപ്പോ പൊളിഞ്ഞിരിക്കുകയാണ്. ആ ഒഴുക്കിലൂടെ ഇനിയും ഇനിയും പൊട്ടി വീണ് ചിതറാൻ അയാൾ വെമ്പുകയാണ്. ഈ അവസ്ഥയിൽ പരിചയക്കാരെയും സുഹൃത്തുക്കളെയും കാണുന്നത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയുള്ളൂ. ഏതായാലും റോബിയെ കാണാൻ നീക്കി വെച്ച സമയമുണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് എന്റെ കഥ വായിക്കാം. എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ട് ഡോക്ടർ. I'm sorry. Give not permission. Are you Malayali? Permission ille pin endala agathu kere? Haa, u Malayali thanne. Ente close friend aa Robi. Avane kaana njan naal pravasham vannu. Security gate vittilla. Avare pattichu njan ippo ingottu vannathu. Angane kereyalla consequence ariyamo? Palaru ennodu chorichu. Ee consequence nu parna aal ariyunu. Njan ariyilla. Engi odane salam vittu. Doctor rogiye kaana permission thannillengi adin endengil kaaranam kaanu. Angane parayirade sister. Oru second njan kandittu poikkolla. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ, എന്റെ ജോലി കളയാനാണോ ഭാവം? ഇനിയിപ്പോ എന്താ ചെയ്യ? നമ്മുടെ നാടുമല്ലല്ലോ.
സിസ്റ്ററെ ഒന്നും വന്നേ, വേറൊരു കാര്യം പറയാനാ. സിസ്റ്റർക്ക് പ്രയോജനമുള്ള കാര്യ റോബിയെ കാണണ്ട. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടണം തോന്നി. ഏത് പള്ളിയിലെ പോണേ? ഞാൻ പ്രൊഫസർ പൊന്നച്ചൻ കുറ്റിക്കാട് പി എച്ച് ഡി. സിംഗിളാ? സിസ്റ്റർ സിറ്റിസനാണോ? ഡ്യൂട്ടി കഴിയുന്നപ്പോഴാ. ഞാൻ വേണമെങ്കിൽ വെളിയിൽ കാത്തു നിൽക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുണ്ട്. പുറത്ത് വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഇവിടെ വെച്ചുതന്നെ സംസാരിക്കാം. ഒരു മിനിറ്റ് ഇരിക്കോ. ആയിക്കോട്ടെ. പിന്നെ ആ മുടി ഇങ്ങനെ വെക്കണ്ട, കുറച്ച് താത്തി വെച്ച് നല്ല ഭംഗി ഉണ്ടാവും. മുറ്റത്ത് മുട്ടുന്ന മുടി വെച്ചിട്ടു. പ്ലീസ് കം വിത്ത് മീ, ഐ ഗോട്ട് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ടു ആസ്ക് യു. ഇവിടെ നേഴ്സിനോട് സംസാരിച്ച പോലീസ് പിടിക്കോ? വാട്ട്? ഞാൻ ആ കുട്ടിയോട് ഒന്നും പറഞ്ഞില്ല. അയാൾ പി എച്ച് ഡി കുറ്റിക്കാട്. വെരി ഡീസന്റ് മാൻ ഫ്രം ഇന്ത്യ. You're not Panchan. I'm professor. Professor Ponnachan Kuttikad. Kuttikad means bush, bush. Bush. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടീ തറ. ഞാൻ your room. ഇവിടുന്ന് ഫോൺ ചെയ്ത നിമിഷം തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. എന്താണ് ഉണ്ടായത് ഒന്ന് വേഗം പറയൂ ഡോക്ടർ. എല്ലാം വിശദമായി പറയേണ്ടതുണ്ട്. ആരോ മുൻകൂട്ടി തീരുമാനിച്ചെഴുതിയ ഒരു കഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. വി കാൻ ഡു എനിതിങ്. വി ആർ ഹെൽപ്ലെസ്. ഫ്രെഡ്, പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ്. ജെന്റിൽമാൻ, അൺഫോർച്ചുനേറ്റ്ലി ദി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഷോസ് ദി മലിഗ്നൻസി ഈസ് ടു അഡ്വാൻസ്ഡ് ടു റെസ്പോണ്ട് ടു ഈദർ റേഡിയോളജിക്കൽ ഓർ കെമിക്കൽ തെറാപ്പി. And outwardly, the physical symptoms have yet to manifest themselves. But pathology is quite clear on the prognosis. The neutrophil count is extremely high, and we can neither control it nor reverse it. As such, the condition, as far as we can see, is both incurable and fatal. Perhaps immediately fatal. I'm sorry. Are you sure, doctor? റോബിയുടെ ടെസ്റ്റ് റിപ്പോർട്ട് തന്നെയാണോ ഇത്? അതെ, ഇതാരും പ്രതീക്ഷിച്ചതല്ല. ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റിലാണ് ആദ്യം ഇത് കണ്ടത്. അയാൾ ആഗ്രഹിച്ചത് ദൈവം അയാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് മരണത്തെ അയാൾ ക്ഷണിച്ചു വരുത്തി. ഇത് റോബിക്ക് അറിയാവുന്നത് കൊണ്ടാണോ അയാൾ നിരന്തരം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് എന്നും എനിക്ക് സംശയമുണ്ട്. ഇവിടെ എത്തിപ്പെടാനും രോഗം കണ്ടെത്താനും ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. ഇനിയൊന്നേ നമുക്ക് ചെയ്യാനുള്ളൂ, മരണത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അയാൾക്ക് കൊടുക്കുക. ജോണി ആൻഡ് റോബി. ജോണി? Please, Johnny. Friend, he is no more. Is this Johnny is dead? No, no. Johnny is going to India. So, where is he now?
Johnny in India, in Tiruvalla. He said Johnny was going to India. No, no. Johnny is going to last week. So let me get this straight, Haji. You're really a professor? Yes, yes. PhD, Puttikal. You have a PhD? Yes. Bihar University. Not English. Hindi. I'm Hindi professor. Man, whom, tum, kya. Okay? Ah, look. We're still going to have your papers. Papers? Hmm? Papers. Passport, driver's license, etc. Oh, papers. All papers with the father. Your father has your papers? Mm-mm. Not my father. Father of all. Father Daniel. Father Church. Name. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാനൊരു കള്ളം പറയുന്നത്. അതും തനിക്ക് വേണ്ടിട്ട്. കൊച്ചിലെ കള്ളം പറയാത്തവർ ആരുണ്ടാച്ച? കർത്താവിന് നിരക്കാത്ത പണി എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഈ ആഴ്ച തന്നെ പേപ്പർ ശരിയാക്കിയില്ലെങ്കിലേ അവന്മാർ പിടിച്ച് ജയിലിലിടും. അതിന് എന്നെ കിട്ടിയില്ലെങ്കിലോ? തന്നെ അല്ലടോ എന്നെ. അപ്പൊ അച്ഛനും പേപ്പർ ഇല്ലേ? പൊന്നിച്ചമ്പോ പോ. ഇവിടെ മനുഷ്യന് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഇനി താനായി തന്റെ വാടായി. അങ്ങനെ പറയാതെ അച്ഛൻ അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. റോബി ആശുപത്രിയിൽ നിന്ന് വരുന്നത് വരെ പിന്നെ ഒക്കെ അവൻ ശരിയാക്കിക്കോളും. സായിപ്പിനെ പറ്റിക്കേണ്ട എല്ലാ വിവരങ്ങളും അവനറിയാം. റോബി അവൻ വന്നിട്ട് ചെയ്യാൻ നിൽക്കണ്ട. തന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഇവിടെ നിൽക്കണമെങ്കിൽ പേപ്പർ ശരിയാക്കണമെന്ന്? അതിന് പരസ്യത്തിന്റെ മറുപടി വരണ്ടേ? മറുപടിയും കാത്തിരുന്നു. ജയിലു വഴി നാട്ടിൽ പോവാ. എനിക്ക് നാട്ടിലേക്ക് പോണ്ട. പോണ്ടല്ലോ. എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തനിക്ക് കേട്ടാ ഒരു പെങ്കൊച്ചല്ലേ വേണ്ടേ? അതെ. നല്ല അടക്കവും ഒതുക്കവും ദൈവഭയവും ഉള്ള ഒരു കൊച്ചുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് വന്നതാ. സിറ്റിസണാ. എന്താ ഈ അച്ഛന്റെ ഒരു കാര്യം? ഹായ് ഡോക്ടർ മാഡി. പരീക്ഷയിൽ റാങ്ക് കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. 50 ലക്ഷത്തിന്റെ ലോട്ടറി അടിച്ചാലും സന്തോഷം അടക്കാനാവില്ല. എന്നാൽ ഒരു ദിവസം റാങ്ക് കിട്ടുകയും അതേ ദിവസം ലോട്ടറി അടിക്കുകയും ചെയ്താലുള്ള അവസ്ഥ ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മനസ്സിലായില്ല. മനസ്സിലാക്കാനുള്ള വിവരം ഡോക്ടർക്കില്ലെന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. ഡോക്ടർ, ഞാൻ ആഗ്രഹിച്ച മരണം പ്രത്യേകിച്ച് ഒരു ശ്രമവുമില്ലാതെ എനിക്ക് കിട്ടാൻ പോകുന്നു. അതോടൊപ്പം തന്നെ എന്റെ അകത്ത് കയറി നട്ടും ബോൾട്ടും അഴിച്ച് എണ്ണയിടാനുള്ള ഡോക്ടറുടെ ആഗ്രഹവും അവസാനിച്ചില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ലോട്ടറി റാങ്ക് റാങ്ക് ലോട്ടറി. എനിക്ക് നട്ടും ബോൾട്ടും അഴിച്ചെടുക്കാൻ ഒരുപാട് പേരെ വേറെ കിട്ടിയെന്ന് വരും. പക്ഷെ ഒരു കാര്യത്തിൽ തന്നോട് എനിക്ക് അസൂയുണ്ട്. പടിവാതിൽക്കലെത്തി നിൽക്കുന്ന മരണത്തെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാനുള്ള ആ മനസാന്നിധ്യം അപാരമാണ്. താങ്ക് യു ഡോക്ടർ. ആറ്റിറ്റ്യൂഡാണ് ഡോക്ടർ പ്രധാനം. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കുന്നില്ല. അതിഥികളെ ഞാനും പ്രതീക്ഷിക്കുന്നില്ല. കടങ്ങളും കടപ്പാടുകളും ഇല്ലാത്തൊരു ലോകം എത്രയോ കാലമായി ഞാൻ സ്വപ്നം കാണുന്നതാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു അല്ലേ? യാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഡോക്ടറെ ഈ ആശുപത്രിയും എനിക്കൊട്ടും ദഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണം. അതിനുള്ള അധികാരം എനിക്കില്ല റോബി. ലുക്ക്, ദാറ്റ്സ് ബുൾഷിറ്റ്, ടോട്ടൽ ക്രാബ്. ഇനി എന്നെ അവിടെ കിടത്തിയിട്ട് ആർക്കെന്ത് പ്രയോജനം? ഇവിടെ മാത്രമേ ശാന്തമായ ഒരു പര്യവസാനം ഉണ്ടാവുകയുള്ളൂ. തിമോത്തി പോങ്ങിന്റെ ദിസ് ഈസ് ദ എൻഡ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? മരണവുമായിട്ടുള്ള ഒരു നർമ്മ സല്ലാപമാണിത്. വായിക്കും, നല്ലതാ. താങ്ക് യു ഡോക്ടർ. ഇതുപോലൊരു പുസ്തകം ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു.
Are you out of your mind? ഞാൻ എന്ത് വായിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ എന്റെ ഇഷ്ടമാണ്. This is very bad, Robbie. Very bad. കുറച്ച് സമയം മുമ്പ് തന്റെ മനസാന്നിധ്യത്തെ ഞാൻ അഭിനന്ദിച്ചതാണ്. ഇത്ര വേഗം താൻ ഒരു സാധാരണ മനുഷ്യനായി മാറിയത്. നല്ല കുട്ടിയായിട്ട് ഇത് വാങ്ങും. Come on. Robbie? You are? I'm Radha Devi. Malayali atto. Ibda administration la. Nanu Malayaliya. Oru kolayaliye wait cheyidirikkunna Malayali. You know Yaman? Yamatharman, please. Ee nimishathilum angeru varum. Valladum parayanundengi pettunu paranjollu. Enikkella ariyam. I'm sorry. Idaanu enikku pidikkathathu. മരണം ഒരു ദുരന്തമാണെന്ന പൊതു തത്വം വെച്ച് എന്നോട് സഹതപിക്കാൻ വരരുത്. ഐ എം സോറി റോബി. ദേ പിന്നെ സോറി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ ചേട്ടത്തി. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം വികലാംഗരുടെ എണ്ണം 50 കോടിയാ. കൈയും കാലും ഇല്ലാത്തവർ, കണ്ണില്ലാത്തവർ, ഹാർട്ടിന് തകരാറുള്ളവർ, അങ്ങനെ. ചേട്ടത്തി ലോകാരോഗ്യ സംഘടന എന്ന് വരികയാണോ? അല്ല, ഞാൻ ഈ ആശുപത്രിയിലെ ഓർഗൻ ഡോണർ കോർഡിനേറ്ററാ. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി റോബിയെ പോലുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്റെ ജോലിയാ. ഓ, ദാറ്റ് ഈസ് ഫൈൻ. യു ഹാവ് കം ടു ദി റൈറ്റ് പ്ലേസ്. പറഞ്ഞോളൂ, ആർക്കൊക്കെ എന്തൊക്കെ വേണം? 70-80% ഓടുന്ന ബെസ്റ്റ് ഹാർട്ട് ഉണ്ട്. വെള്ളമടി ഇല്ലാത്തോണ്ട് ലിവറും നന്നായിരിക്കും. പിന്നെ കണ്ണ്, മൂക്ക്, ചെവി, ഓൾ ഫസ്റ്റ് ക്ലാസ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ എപ്പ തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാഡി എന്ന് പേരുള്ള ഒരു വട്ടൻ ഡോക്ടർ ഉണ്ട് ഇവിടെ. അയാളോട് ചെന്ന് ചോദിക്കൂ എന്റെ ഡേറ്റ് എപ്പോഴാണ്. അതറിഞ്ഞ കറക്റ്റ് സമയത്ത് ഞാൻ ചേട്ടത്തെ വിളിക്കാം. റോബി, ഞാൻ തമാശ പറഞ്ഞല്ല. എന്ന് ഞാൻ പറഞ്ഞോ? ഒരു കാര്യം ഒരു തവണ പറഞ്ഞ മനസ്സിലാക്കുന്നവരെയായി എനിക്കിഷ്ടം. ആദ്യം ഡോക്ടറോട് ഞാൻ ചോദിക്ക. Okay, Robbie. I'll come later. No, don't come back. Find out from Dr. Maddy, okay? Okay. Let me know. Oh. Come on, sweetie. Up you get. It's testing time. Okay, I have had it. No more tests, okay? It's confirmed. I'm a dying man. I know what you're trying. You are trying to rip off a dying man. Oh. Ure kattikondirikkumbo irkil urina parivadi. Huh? Dr. Sare, 1 minute, please. Yes. കുറച്ച് എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്ത് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കോ പ്ലീസ്. ഇത് എന്റെ ഒരു ഡെത്ത് വിഷ് ആണെന്ന് കൂട്ടിക്കോളൂ പ്ലീസ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കേസും ഓരോ സ്റ്റഡിയാണ് റോബി. ഓ, ആ സ്റ്റഡിക്ക് വേണ്ടിയാണ് എന്നെ കൂട്ടിലിട്ടടച്ചത്. ദുഷ്ടമാരാ നിങ്ങള്. അതിരിക്കട്ടെ, ഇവിടെ കിഡ്നി റാക്കറ്റ് വളരെ സജീവമാണെന്ന് തോന്നുന്നല്ലോ. ഡോക്ടർക്ക് എത്ര കമ്മീഷൻ കിട്ടും? മനസ്സിലായില്ല. പൊട്ടങ്ങളി വേണ്ട, എന്നെ ബോധവൽക്കരിച്ച് കിഡ്നിയും കണ്ണും ഒക്കെ തട്ടിയെടുക്കാൻ ആളെ പറഞ്ഞു വിട്ടിട്ട് അയ്യടാ, ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടല്ലേ. ആളെ പറഞ്ഞു വിടുക. ആരെന്നോ? രാധാദേവി, നിങ്ങളുടെ ഓർഗൻ ബ്രോക്കർ. രാധാദേവി? Who visited him just now? No one. No one? How do you know? You are sleeping all the time, babe. എപ്പോ നോക്കിയാൽ കിടന്ന് ഉറക്കമാണ്. No one. When was his last medication? This morning. Okay, I will take care of him. Yeah, go ahead. Make yourself cozy. Sleep some more. Robbie, vedane ariyadirikan iyalku morphine tharunnundu. Valare powerful drug aanu adu. Adukondaanu inganeyokku thonnunnathu. Ningalkokka vattan. Jeevanulla oru manushya sreemayi bodhathode ithrey nera samsarichirunna ennodu parayana thonnalanu. Ridiculous. Okay, oru kaari cheyyam. Avarinu varumbo njan doctor vilikkam. പേഴ്സണലി അങ്ങനെ ഒരാളുണ്ടെങ്കിലേ ഇനിയും വരൂ. ഞാനേ മരുന്നിന്റെ ഡോസേജ് കുറയ്ക്കാം. അപ്പൊ പിന്നെ ഒരു രാധാദേവിയും ഈ ഏരിയയിലോട്ട് വരില്ല. ഓക്കെ. ത്രീ പീസ് ടോപ്പും ടൈറ്റ് ലെതർ പാൻസും ഹൈ ഹീൽ റോബോട്ട്സും ഇട്ട് സാമിന്റെ ഒരു മെജസ്റ്റിക് ലൈൻ വോക്ക്.
There were flickering lights everywhere. And applause. A big round of applause. Bastianile, our money collectionil, he won the grand prize. അന്നത്തെ ഡിന്നറിന് അവൻ എന്നോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? ഈ പറഞ്ഞത് തന്നെ എന്തിനാ പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? I know that. Why you had to do this with me? Why me? ഓ ഇത് പോട്ടെ, സാമിനേക്കാൾ നല്ലൊരാളെ നിനക്ക് കിട്ടും. ഇവിടുത്തെ മലയാളി ഗേൾസ് മൊത്തം ഫൂൾസാ, ലൈക് മീ. ബോയ്സ് ആ മിടുക്കന്മാര്. ഡേറ്റിംഗിനും തൊട്ട് കളിക്ക് മാത്രം മതി ഞങ്ങളെ. ഉപയോഗിച്ച് നോക്കിയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് പോലെ. കെട്ടാ സമയമാകുമ്പോ അവ മരം നാട്ടി പോയി കെട്ടും. വല്യമ്മച്ചി പറഞ്ഞ മുള്ളിന്റെ എല്ലാവരുടെയും കഥ പോലാ. ജസ്റ്റ് യു വെയിറ്റ്, ബോയ്സിനൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. കാട്ടി ചെല്ലട്ടെ, ജസ്റ്റ് യു വെയിറ്റ്. ഞാനൊരു പ്രസ് മീറ്റ് നടത്തി എല്ലാം വിളിച്ചു പറയും, എവറിഥിങ്. അന്നേരം അമേരിക്ക എന്ന് പറഞ്ഞ് വരുന്നമാരെ കെട്ടാൻ ഒറ്റ പെണ്ണിനെ പോലും കിട്ടാതാവും. നോട്ട് എ ഗേൾ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നാട്ടിൽ നിന്ന് ഇത്രയും ദൂരത്ത് വെച്ച് ഇങ്ങനെ. ഓ സോറി, പെട്ടെന്ന് തന്നെ പിടികിട്ടുന്നില്ലല്ലേ? ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ടോ? മനസ്സിലായില്ല മാളു, ഇത് കുട്ടനാ? കുട്ടൻ? ആ, ചാമക്കാവിലെ ദേവകിയുടെയും വാണി വിലാസം സ്കൂളിലെ ആറാം ക്ലാസ്സിൽ ഭയങ്കര മഴയുള്ളൊരു ദിവസം കൂളിപ്പോകുമ്പോ മാളു തോട്ടി വീണ ഓർമ്മയില്ലേ? ഞാനെന്ന് കണ്ടില്ലായിരുന്നെങ്കില്. മറന്നോ? എല്ലാം മറന്നോ? ഒരു ഓണത്തിന് പോടാൻ ഞാനെടുത്ത് വെച്ച പൂക്കൂട മാളുവെടുത്തോണ്ട് ഓടിയില്ലേ? എന്നിട്ട് ഞാൻ കല്ലെടുത്തെറിഞ്ഞു. മാളു ഉറക്കം നിലവിളിച്ചത് ഇപ്പോഴും ഓർമ്മയില്ലേ? മറന്നോ? എന്താ മാളു ഇത്? ഒക്കെ മറന്നുപോയോ? കാണുന്നതെല്ലാം സ്വന്തമാക്കണമെന്ന് തോന്നുക, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കുക, ഇതൊക്കെ മുങ്ങിത്താഴുന്നവരുടെ വിഭ്രാന്തിയാ. ദി ഡിലൂഷൻസ് ഓഫ് എ ഡ്രൗണിങ് മൈൻഡ്. ഒരു സാം പോയത് കൊണ്ട് തന്റെ ലൈഫ് അവസാനിക്കുന്നില്ലല്ലോ. യു ആർ എ വെരി പ്രറ്റി ഗേൾ. യു വാണ്ട് എ ബെറ്റർ ബോയ് ഫ്രണ്ട്? താനൊന്ന് കണ്ണു തുറന്ന് നോക്കിയാ മതി, ഒന്ന് അടച്ചാലും മതി. ജീവിതം അടിച്ചു പൊളിക്കണമെന്നല്ലേ താൻ പറയാറ്? Yes, അങ്ങനെ തന്നെ വേണം. Thank you, doctor. അല്ലേലും ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു മിഠായി പോലെയാ. ഓർക്കാപ്പുറത്ത് അതങ്ങ് അലിഞ്ഞു തീരും. അതുകൊണ്ട് ഓരോ നിമിഷവും ആസ്വദിക്കണം. That is my policy. എനിക്കിതൊരു റീബർത്താ ഡോക്ടർ. ഓൾ ദിസ് ടൈം ഐ വാസ് വെറുതെ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുമായിരുന്നു.
Yes. പക്ഷെ ഞാനൊരു പാഠം പഠിച്ചു. പെണ്ണിനെ പെണ്ണ് തന്നെ സൂക്ഷിക്കേണ്ടത്. Good. ഇനി ഭൂതകാലത്തെ മനസ്സിൽ നിന്ന് വൈപ്പ് ചെയ്ത് കളയണം. ജീവിതം തരൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന ദൃഢനിശ്ചയമാണ് വേണ്ടത്. But doctor, your Malayalam is really good. എനിക്കും ഇങ്ങനെ വർത്തമാനം പറയാൻ. What should I do? Read good Malayalam books. മനസ്സിന്റെ മെക്കാനിസം, സുഭദ്രയുടെ ചിത്രഭ്രമം, ഇഡ്ലിന് നേക്ഷി ഒക്കെ ഇവിടെ തന്നെ കിട്ടും. മാനസ് കുമാർ എഴുതിയത്. മാനസ് കുമാറിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ യു കെൻ ഇംപ്രൂവ് യുവർ മലയാളം. വായിക്കൂ, പുസ്തകം ഞാൻ തരാം. ഹായ്. ഹായ്. മേ ഐ? ഷുവർ, പ്ലീസ്. താങ്ക്സ്. എപ്പോ നോക്കിയാലും എഴുത്താണല്ലോ. ലെറ്റർ അല്ല. ഓക്കേ. എന്താ? യു നോ, യു ആർ പ്രിറ്റി ഗുഡ് ലുക്കിംഗ്. ഹാ, വന്ദന വന്ദന എല്ലാം പറഞ്ഞു. എന്തു പറഞ്ഞു? റോബി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. വേറെന്തെങ്കിലും? ഏയ്, ഒന്നില്ല. അല്ല, വേറെന്തെങ്കിലും ഉണ്ടോ? മണിയായിരുന്നു പ്രോബ്ലം അല്ലേ? റൈറ്റ്. You know, why don't you try something else? Like, you know, some other job? Mod light in the night, change your bedroom. Seriously? I'm not kidding. You're handsome. You disturbed me, aren't you? എന്തോ എഴുതുന്നേ. പുന്നല്ലിൻ കതിരോല തുമ്പത്തു പൂത്തുമ്പി. ആണോ പൂത്തുമ്പി? ഐ സീൻ പൂത്തുമ്പി. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വെൻ ഐ വാസ്. മേ ബോറോ ദിസ്? ഷുവർ. ഓക്കേ.
സാന നിദ്ര കൊള്ളും കുഴിമാടത്തിൽ അണയാത്തിരിയായി എരിഞ്ഞു നിൽക്കാം കദളിപ്പൊൻ കൂമ്പിൽ നിന്നി തിരിത്തേനോട്ടി കവിളത്തു മൊത്തം പകർന്നൊരമ്മ അവസാന നിദ്ര കൊള്ളും കുഴിമാടത്തിൽ അണയാത്തിരിയായി ൊയലാടുന്ന ചേലു കാണാ ചേലു കാണാ പുഴവക്കിൽ പൂക്കൈത കുളിർന്നില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാ എന്നിനി 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 പോകുന്ന എന്റെ നെഞ്ചിൽ കുറുകുന്ന പൊൻപാ പെട്ടെന്ന് കണ്ടപ്പോണ്ട എക്സൈറ്റ്മെന്റിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, പക്ഷേ ഒന്നും അറിയാത്ത പോലെ നിന്നറിഞ്ഞത് ഇത്തിരി കട്ടിയായി പോയി കേട്ടോ. വേറൊരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോ പേര് വന്ദനയാണെന്ന് പറഞ്ഞു. ഒരു പരിഷ്കാരത്തിന് വേണ്ടി അങ്ങനെ മാറ്റിയതാവും അല്ലേ. നമ്മള് കുട്ടിക്കാലത്ത് അടുപ്പക്കാരാണെന്ന് അറിഞ്ഞാൽ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ആശ്വാസമായി. സ്വപ്നത്തെ വിചാരിച്ചാണോ? എത്രയോ വർഷങ്ങൾക്ക് ശേഷം എത്രയോ ആയിരം മൈലുകൾക്ക് ഇപ്പുറത്തുള്ള ലോകത്ത് വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്നു. ഇനി പറയുമാളു, വാണിവിലാസം സ്കൂളിൽ പഠിച്ച ആ ഇത്തിരി പോന്ന മാളു എങ്ങനെയൊക്കെയാണ് ഇവിടെ വരെ എത്തിപ്പെട്ടെന്ന്? ഞാൻ ഡ്യൂട്ടിയിലാണെന്നറിയില്ലേ. ഡ്യൂട്ടിയിലല്ലാതെ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? എന്നെ പുറത്തു വിടില്ലല്ലോ. മാത്രമല്ല, ലാസ്റ്റ് ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് നിൽക്കല്ലേ. വണ്ടി ഏത് നിമിഷവും വരും. ആ വണ്ടി വരുന്നതിന് മുമ്പ് ദൈവം എനിക്ക് തന്നൊരു കൺസെഷനാണ് മാളു. ഇനി എനിക്ക് ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യാം. ഇനി ഞാൻ പോയിക്കോട്ടെ. ടേക്ക് കെയർ. ഓക്കെ. ആക്ച്വലി നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? എനിക്കറിയില്ലല്ലോ മോളെ. അല്ല, സാമിനെ പ്രണയിച്ചപ്പോ അങ്ങനെയായിരുന്നോ? അങ്ങനെ ആയിരുന്നിരിക്കണം. എന്നെ സ്നേഹിച്ചവനെ ഞാനും സ്നേഹിച്ചതല്ലേ. വന്ദന ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? നേരം കിട്ടണ്ടേ? വേണമെങ്കിൽ ഈ വാർഡിൽ തന്നെ ഒരു പ്രണയം മുട്ടിടാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. ഈ വാർഡിലോ?
അവിടെ റോബി മൂപ്പർക്ക് കുട്ടിക്കാലത്തെ ഏതോ ഓർമ്മയിലെ മാളുവാ ഞാൻ. ഞാനും എതിർക്കാൻ പോയില്ല. ഒന്നിച്ച് സ്കൂളിൽ പോയതും കൊളുത്തി നീന്തിയതും എല്ലാം പറഞ്ഞു. ഇതൊക്കെ ഇവിടെ പതിവാ. ഈയിടെ മരിച്ചുപോയൊരു വെല്ലുമ്മയ്ക്ക് ഞാനവരുടെ കൊച്ചുമോളായിരുന്നു. മാഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മരിക്കാൻ പോകുന്ന പേഷ്യൻസിന് മുമ്പിൽ അവരാഗ്രഹിക്കുന്ന വേഷം കെട്ടണമെന്ന്. പാവം, ഒന്നോ രണ്ടോ ആഴ്ചയേ ഉള്ളൂ, അതുവരെ ഒരു ബാല്യകാല സഖിയുടെ വേഷം. What do you mean? In 1 or 2 weeks? റോബി എന്നെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തു അല്ലേ? സത്യം പറ. നിങ്ങൾ മനുഷ്യശ്രീയാണോ? അതോ എന്റെ തോന്നലാണോ? ഏത് അഡ്മിനിസ്ട്രേഷനിലാ നിങ്ങൾ? ഇങ്ങനെ ഒരാളില്ലെന്ന് ഡോക്ടർ തറപ്പിച്ച് പറഞ്ഞല്ലോ. ഓ, അയാൾ അങ്ങനെ പലതും പറയും. റോബി തന്നെയല്ലേ പറഞ്ഞത് അയാള് നോർമൽ അല്ലെന്ന്. മാത്രവുമല്ല, ഞാൻ അയാളുടെ പേഷ്യൻസിനെ കാണുന്നത് അയാൾക്ക് ഇഷ്ടവുമല്ല. കാരണം? ഞാൻ അയാളുടെ പേഷ്യൻസിനെ ഭയപ്പെടുത്തുമെന്ന് അയാളുടെ പേടി ഉണ്ടോ? റോബിക്ക് എന്ത് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. കണ്ണും മൂക്കുമൊക്കെ ചുമ്മാ വല്ലവനും സംഭാവനയായിട്ട് കൊടുക്കാനുള്ളതാണോ? ഇതൊക്കെ ഞാൻ നല്ലതുപോലെ അധ്വാനിച്ച് കാശുണ്ടാക്കി ചില്ലി ചിക്കനും മസാല ദോശയൊക്കെ കഴിച്ച് പോഷിപ്പിച്ചെടുത്ത സംഗതികളാ. അത് ഇന്നലെ കയറി വന്ന ഏതോ ഒരു രാധാദേവിക്ക് ചുമ്മാതെ കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലായോ റോബി? ഇതൊരു പുണ്യകർമ്മമല്ലേ? ആണെങ്കിൽ നിങ്ങളുടെ കൈയും കാലും വെട്ടി വല്ലവർക്കും കൊടുക്ക്. ഞാനേ $42,000 കടക്കാരനാ, അതെനിക്ക് വിടണം. അല്ല, ഞാൻ പറയുന്നത്. അതെനിക്ക് മനസ്സിലായി. അതുപോലെ ഞാൻ പറയുന്നത് അങ്ങോട്ടും മനസ്സിലാക്കണം. റോബി, ഇക്കാര്യത്തിൽ ഞങ്ങൾ ആരെയും നിർബന്ധിക്കാറില്ല. റോബിയുടെ മനസ്സ് മാറിയാ വിളിച്ചാ മതി. ഞാൻ താഴെ ഓഫീസിലുണ്ടാവും. ജസ്റ്റ് മിനിറ്റ്, എനിക്കൊന്ന് ആലോചിക്കണം. ഓർഗൻസ്, ഡൊണേഷൻസ്, എനിക്കൊരു സമയം വേണം. ജസ്റ്റ് 2 മിനിറ്റ്സ്. പോലെ ഇതാ വരുന്നു. Hey, nurse! What kind of a hospital is this? Nurse! It's a dying man calling for a nurse! Nurse! Oh, there you are. You know what? Like other people, you look great when you just wake up. Hey, come on. I want to show you something. What? Listen. I want to talk to you. Come on. You remember that lady who wanted to borrow me kidneys? What? Yeah, yeah, yeah. Yeah. She's in my room. Come on, come on. I'll show you. Ah. Hey, look. Hey, look. She's... Hello. Radha. What time is it? Really bad time. Good morning. ഇത് ഞാൻ മാളൂൻ ഉണ്ടാക്കിയതാ. താങ്ക് യു. ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് മടുത്തിരിക്കല്ലേ? ദാ കുറച്ച് കഞ്ഞിയും പയറുവാ ഞാനുണ്ടാക്കിയതാ. കഞ്ഞിയും പയറുവാ? ആ പയർ. ഓ സോറി. ഇതൊക്കെ ഇഷ്ടമാണോ? അങ്ങനെ ചോദിക്കരുത്. എനിക്ക് വേണ്ടി മാളൂൻ ഇത് ഉണ്ടായിക്കൊണ്ടിരാൻ തോന്നിയല്ലോ. എനിക്കത് മതി. വല്ലാത്തൊരു നൊസ്റ്റാൾജിയാ ഈ കഞ്ഞിയും പയറും.
ഒരിക്കലും മറക്കാനാവാത്തതാ. ചിലപ്പോ നമ്മളെ അത് ചിരിപ്പിക്കും, ചിലപ്പോ വല്ലാതെ കരയിക്കും. ഇന്ന് നമ്മളെ ഒന്നിച്ചിരിക്കുന്നതും നാളെ ഒരു ഓർമ്മയായി മാറും. ഞാൻ മരിക്കില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു അല്ലേ? വാർഡിൽ വെച്ച് പറയാൻ പറ്റാത്ത രഹസ്യം എന്താണ്? രഹസ്യമല്ല ഡോക്ടർ, ചില സംശയങ്ങളാ. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റിക്കൂടെ? അമേരിക്ക പോലൊരു രാജ്യത്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗം എന്നൊക്കെ പറഞ്ഞാ? ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നു, പക്ഷേ വളരെ വൈകിപ്പോയി. റോബിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. എന്ന് വെച്ച് തന്നെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് ഞങ്ങളൊക്കെ കൈയും കെട്ടി നോക്കിക്കണമെന്നാണോ വിചാരം? Come in, please. Hi, Colonel. Hi. Hi, Doctor. Hi. Robby, എങ്ങനെ ഉണ്ട് നിനക്ക്? വല്ല പെയിനോ മറ്റോ? ഏയ്, നോ. സത്യത്തിൽ ഞാൻ വന്നത് ഡോക്ടറോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനാണ്. റോബിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. കുറച്ച് ദിവസത്തേക്ക് ആണെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെയും അവൻ എന്റെ കൂടെ നിൽക്കട്ടെ. അത് വേണ്ട കേണൽ, ഇവിടെ ഇപ്പൊ എനിക്ക് സമാധാനമുണ്ട്. പിന്നെ ഡോക്ടർ സമ്മതിക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് പുറത്തു പോയിട്ട് വരാൻ. ഡോക്ടർ പേടിക്കണ്ട, ഇനി ഒരു ആത്മഹത്യാ ശ്രമത്തിന്റെ ആവശ്യമില്ലല്ലോ. ഡോക്ടർ സമയം പറഞ്ഞാൽ ഞാൻ എന്റെ കാർ കൊടുത്തയക്കാം. റോബിയുടെ ഈ ചെറിയൊരാഗ്രഹം. ഡോക്ടർ, സിസ്റ്റർ വന്ദന എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അവരെ ഒപ്പം വിടുകയാണെങ്കിൽ. അതെ, അങ്ങനെ ആരെങ്കിലും ഇല്ലാതെ ഞാൻ തനിച്ചു വിടില്ല. പക്ഷേ അധിക സമയത്തേക്കില്ല. വന്ദന ഇപ്പൊ ഫ്രീ ആവുമെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം. താങ്ക് യു ഡോക്ടർ, താങ്ക്സ് കണൽ. Wait. I come see Robi with permission. Last time I come, a sister told security catch me. Who are she? What? Who are she? What? What is a kadikan thodangana ullo mole? America an oru pere ullu. Oru athyavashyam anna oru ennathin English or illa. റോബി, എത്ര തവണ നിന്നെ കാണാൻ ഞാൻ ഇവിടെ വന്നിരുന്നു എന്നറിയോ? ഒരു വിധത്തിൽ യുവമാരെ എന്നെ അകത്തേക്ക് കയറ്റിവിടില്ല. നിനക്കിപ്പോ ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ, പിന്നെന്താ ഇവര് നിന്നെ ഡിസ്ചാർജ് ചെയ്യാത്തത്? അപ്പോ കേണൽ ഡാനിയൽ അച്ഛൻ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്താ വിശേഷിച്ച്? ഏയ്, വിശേഷിച്ചൊന്നുമില്ല. ആ, പ്രൊഫസറിന്റെ വിശേഷങ്ങൾ ആദ്യം പറ. അത് പറയാനും കൂടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത്. രണ്ടുപേരോ? വേറെ ആരെയും കാണുന്നില്ലല്ലോ. രണ്ടാമത്തെ ആള് ഏഴാം നിലയിൽ ഒരു ബന്ധുവിനെ കാണാൻ ഇറങ്ങി. അവരൊന്ന് സംസാരിച്ചതിന് ശേഷം ഇങ്ങോട് വരും. അത് ശരി. ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ, സ്വന്തം അപ്പനെയും അമ്മയെക്കാളും വലുത് ഗ്രീൻ കാർഡാ. അതുകൊണ്ട് പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. അപ്പൻ തിന്നലും കുഴി എണ്ണലും ഒരുമിച്ച് നടക്കൂ. നിനക്ക് മനസ്സിലായില്ല? എടാ, ഞാൻ ഒരെണ്ണത്തിനുണ്ട് കെട്ടി. കൺഗ്രാജുലേഷൻസ്. പക്ഷേ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിടാ. ഇന്നലെ ഞാനും എന്റെ പുതിയ കെട്ടുകളും കൂടി ഉണ്ണാനായിട്ട് ആ തെണ്ടി മലയാളിയുടെ റെസ്റ്റോറന്റിൽ കയറി. എന്റെ കെട്ടിയോളെ കണ്ടിട്ട് അവൻ ചോദിക്കുക, അവളെന്റെ അമ്മച്ചിയാണോ? റോബി, പൊന്നൂന് എന്ന് റോബിയുടെ കാര്യം പറയാനേ നേരമുള്ളൂ. ഞാൻ പറഞ്ഞു പൊന്നൂന്റെ കൂട്ടുകാരൻ ഒരു വെറും ഫൂളാണെന്ന്. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കോ? ലൈഫിന് അത്രേ വാല്യൂ ഉള്ളൂ. ലൈഫിന് അത്ര വാല്യൂ ഉള്ളോ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ മാഗി, ഇപ്പൊ എന്തിനാ അവനെ ഓരോന്ന് ചോദിച്ചു വിഷമിപ്പിക്കുന്നത്? യു ഷട്ട് അപ്പ്, യു ആർ ഓൾസോ എ ഫൂൾ. കേട്ടോ റോബി, ഈ മനുഷ്യനെ ഇംഗ്ലീഷ് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന്
ഞാൻ കെട്ടിക്കഴിഞ്ഞല്ലേ അറിയുന്നത്. ഇന്ത്യൻ ഷോപ്പിൽ പോയി ഒരു ചേന വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞിട്ടേ ഫുട്ബോള് വാങ്ങിച്ചോണ്ട് വന്ന ആളാ ഈ ഫൂള്. എന്തായാലും റോബിക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എവിടെയൊന്ന് പ്രാർത്ഥിക്കുന്നേ? എങ്ങനെയുണ്ട് എന്റെ ഗ്രീൻ കാർഡ്? എന്താ വേണ? വേണ്ട, അതിന് കയ്യിലിരിക്കട്ടെ. പ്രൊഫസറെ ദീർഘ സുമംഗലീ ഭവ. ഡ്രസ്സുമാരെ പുറത്തേക്ക് പോവാം. മോളെ നിനക്കെന്നെ ഓർമ്മയുണ്ട? മലയാളി മലയാളിക്കിട്ട് പണി കൊടുക്കുന്നതുകൊണ്ടാ മലയാളി തെണ്ടികൾ നന്നാവാത്തത്. അതൊന്നും മനസ്സിൽ വെച്ചേക്ക്. ആ പ്രൊഫസറെ, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോണം. വന്നിട്ട് കാണാം. അല്ല, ഞാനും കൂടി വരുന്നുണ്ട്. എടോ, താൻ എവിടെയാ പോണേ? ഇവിടെ വന്ന് പ്രാർത്ഥിക്കേ. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ. അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പൊറുക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ.
കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നില്ലേ? I'm sorry doctor. ചോദിച്ചതിന് മറുപടി പറയൂ. കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നില്ലേ? അതോ ഇതുവരെ ആയിട്ട് സമയം നോക്കാൻ പഠിച്ചില്ലേ? പ്ലീസ് ഡോക്ടർ, മാളിന്റെ കുറ്റമല്ല, ഞാൻ മാളുവിനെ. മാളു? വിച്ച് മാളു? വാട്ട് മാളു? സിസ്റ്റർ ഉത്തരവാദിത്തത്തോടെ പെരുമാറും എന്ന് വിചാരിച്ചിട്ടാണ് ഇയാളുടെ കൂടെ പുറത്തേക്ക് വിട്ടത്. പുറത്തു വെച്ചോ സംഭവിച്ചിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ എന്താകുമായിരുന്നു? നോ, തെറ്റെന്റെയാണ്. ഇനി ഞാനത് ആവർത്തിക്കില്ല. സിസ്റ്ററിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞില്ലേ? സ്ഥലം വിട്ടോളൂ. ഇയാളുടെ കാര്യം നോക്കാൻ ഞാൻ വേറെ ആളിനെ ഏർപ്പാടാക്കാം. പറഞ്ഞത് കേട്ടില്ലേ? ഡോക്ടർ, ഒരു കാര്യം ഡോക്ടർക്ക് അറിയാമോ? പറഞ്ഞാലല്ലേ അറിയൂ. ആളോ, സോറി, വന്നേര. ചെറുപ്പം മുതലേ ഞങ്ങൾ അറിയും. ഒരേ നാട്ടിൽ, ഒരേ സ്കൂളിൽ, പഴയ കാര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പറയാൻ. അതാ വൈകിയത്. എന്റെ അസുഖം മാറാൻ ഒരു വഴിയില്ല ഡോക്ടർ. എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലേ? Too late. Too late. വന്ദന എവിടെ? ഡാഡി മമ്മി ഒത്തിരി വെയിറ്റ് ചെയ്തു. ഞാൻ റോബി ഇൻട്രൊഡ്യൂസ് ചെയ്യാനിരുന്നതാ. ഇത്രയും നേരം രണ്ടാളും കൂടി എന്ത് ചെയ്യായിരുന്നു? അല്ല, ഹോസ്പിറ്റലിൽ ഡേറ്റിംഗും തുടങ്ങിയോ? കുറിച്ച് വിചാരിച്ചേ എന്ത് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നു. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യും. താൻ ആരാ ചോദിക്കാൻ? ആണെങ്കിൽ കിടക്കുകള. അയാളുടെ ഒടുക്കത്തെ സമയം. I'm really sorry. I said I'm sorry. എന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ടെ? അത് ഞാൻ അന്നേരം ഡോക്ടർ വന്ദനെ വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് സോറി. റിച്ചലിന്റെ കാർഡ് കിട്ടി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. താങ്ക് യു വെരി മച്ച്. വന്ദന എന്നെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇറ്റ്സ് ഓക്കേ. റോബിയോട് എന്തും പറയാമെന്ന് കരുതി. ഐ വാസ് റോങ്. സോറി. ഹേയ്, ദാറ്റ്സ് ഓക്കേ. നോ നീഡ് ടു അപ്പോളജൈസ്. ദാറ്റ്സ് ഓക്കേ. എന്തിനെ വിളിക്കാതെ പോയത്? ഞാനും കൂടെ വരില്ലായിരുന്നോ? അത് ഞാനല്ല പ്ലാൻ ചെയ്തത്. വന്ദന അത് എന്നാ നമുക്കൊന്ന് പുറത്തു പോയാലോ?
നമുക്ക് പോവാം. എന്നാ ഇപ്പോഴോ? Not outside, silly. ഇവിടൊക്കെ തന്നെ. അത് എന്താ എന്റെ കൂടെ വരില്ലേ? റോബിയോടൊപ്പം കുറച്ചു നേരം ഫ്രീ ആയിട്ട് പ്ലീസ് വന്നേ. What the hell? Let's go. Thank you.
better now. Are you okay? It just happens. Yeah, I'm fine. So happy in my life. എനിക്കൊരു 15 വയസ്സ് കുറഞ്ഞതുപോലെ. എനിക്ക് ആരും ചീറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് റോബിയെ ചീറ്റ് ചെയ്യുന്നതും ഇഷ്ടമല്ല. അതിന് റേച്ചൽ എന്നെ ചീറ്റ് ചെയ്തില്ലല്ലോ. ഞാനല്ല വന്ദന. വന്ദന റോബിയുടെ മാളും അല്ല. വന്ദന തന്നെ എന്നോട് പറഞ്ഞത്. എല്ലാം എനിക്കറിയാം. മരിക്കാൻ പോകുന്നവരുടെ മുമ്പിൽ അവരാഗ്രഹിക്കുന്ന വേഷം കെട്ടാൻ മാടി ഡോക്ടർ പറഞ്ഞെന്ന് വന്ദന തന്നെ എന്നോട് പറഞ്ഞത്. വന്ദന മാളുവല്ല, വന്ദന അഭിനയിക്കുക. വിഷമിക്കണ്ട, റോബിക്ക് ഒന്നും സംഭവിക്കില്ല. ഇത് കൈവച്ചു. Thank you.
നിമിഷം പോലും ജീവിക്കാൻ കൊള്ളാത്തതാണ് ഈ ലോകം. മരിക്കും മരിക്കുമെന്ന് മോഹിപ്പിച്ചിട്ട് എന്തിനെന്നെ കൊല്ലാക്കൊല്ല ചെയ്യുന്നു. പ്ലീസ് ഡോക്ടർ, ഞാൻ ഡോക്ടറിന്റെ കാല് പിടിക്കാം. എത്രയും വേഗം ഈ ജീവിതം അവസാനിപ്പിച്ചു തരൂ. I'm not going in there again. You're going to get into my mind and start playing with the dog. If you really want to help me, then help me die. Robbie, what are you doing? എന്റെ അസുഖം മാറാൻ ഒരു വഴിയുമില്ല എന്ന് ചോദിച്ച അതേ റോബി ഇപ്പോ. ആ റോബിയുടെ കഥ തീർന്നു ഡോക്ടർ. കുട്ടിക്കാലത്ത് ഓർമ്മകളിൽ ജീവിച്ച റോബി, സ്കൂളും പാഠവും മഴക്കാലങ്ങളുമെല്ലാം മധുരസ്പന്നങ്ങളായി കൊണ്ടു നടന്ന റോബി, ആ ഓർമ്മകൾ ഇനിയില്ല. ഓർക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇനി ആദ്യം മുമ്പി വരുന്നത് എന്നെ പറഞ്ഞു ചതിച്ച ഒരാളുടെ മുഖമായിരിക്കും. ആരുടെ? വന്ദനയുടെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല റോബി. Wow, Doc. The wonderful games I should play with people's mind. റേച്ചലാണ് സത്യം പറഞ്ഞത്. അവിടം പോയി ഇവിടെ മുഴുവൻ ഇപ്പോ മരണത്തിന്റെ മണമാണ് ഡോക്ടർ. ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അത് മാത്രം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ചുവരിൽ തല തല്ലി തല്ലി ഞാൻ ചാവും. ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത് റോബി. What is the point? Why do you want me to wait? Why do you want to prolong the pain, doctor? വേദനയില്ലാത്തൊരു മരണം എനിക്ക് തരൂ. പ്ലീസ് പ്ലീസ് ഡോക്ടർ. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. യെസ്, ഐ വിൽ ഡു സംതിങ്. ഷുവർ, ഐ വിൽ ഡു സംതിങ്. Thank you.
റോബിയുടെ കുട്ടിക്കാലത്തെ കൂട്ടുകാരെ മാളൂരോടുള്ള ഇഷ്ടം കണ്ടപ്പോ ആ മാളു ഞാനായിരുന്നെങ്കിലും മോഹിച്ചതാണ്. തെറ്റ് ചെയ്തത് തോന്നുന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കും. കാര്യങ്ങൾ ഇനിയും ആരോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ മനോരോഗിയായി പോവച്ചോ? കുംഭസാരമാവുമ്പോ സത്യം വെളിയിലാവുകയില്ലല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എന്തുമാത്രം അത്യാഹിതങ്ങളിലാ ചെന്ന് പെട്ടതെന്ന് അറിയാമോ? റേച്ചലിന്റെ മരണം റോബിയിൽ മരണഭയം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി. അവനെ അതിന് സാക്ഷിയാക്കിയത് അതുകൊണ്ടായിരുന്നു. റേച്ചലിന്റെ മരണം അത് ഉറപ്പായിരുന്നു. അവളുടെ അപ്പച്ചനും അമ്മച്ചിക്കും എനിക്കും അത് അറിയാമായിരുന്നു. അതുവരെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് കരുതി അവളോട് മാത്രം ഞങ്ങളത് പറഞ്ഞില്ല. പിന്നെ റോബിയോടും അങ്ങനെ പറയാതിരിക്കാമായിരുന്നില്ലേ? യെസ്, അത് ഞാൻ പറയാം. ആത്മഹത്യ ചെയ്യാൻ കടലിൽ ചാടിയ ആളും അവസാന ശ്വാസത്തിന് വേണ്ടി മേലോട്ട് പൊങ്ങി വരും. അതുകൊണ്ടാ റോബി മരണപ്പെടാൻ പോവുകയാണെന്ന് ഞാൻ നുണ പറഞ്ഞത്. അതെന്റെ ചികിത്സയുടെ ഒരു ഭാഗമായിരുന്നു. ചോ അവന് ഒരു രോഗവുമില്ല. ഇനി അവൻ ആത്മഹത്യ ചെയ്യാനും പോകുന്നില്ല. കാരണം ജീവിതത്തിന്റെ വില ഇപ്പൊ അവന് ശരിക്കും മനസ്സിലായി. പള്ളിക്കൊരു സംഭാവന തന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം കുറേ നാളായി എന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ട്. മാനസ് കുമാറിന്റെയും മെൻഡൽ ജാക്സന്റെയും തിമോത്തി പോങ്ങിന്റെയും പുസ്തകങ്ങളാ. എന്ന് വെച്ചാൽ പല പല തൂലികാനാമങ്ങളിൽ ഞാൻ തന്നെ എഴുതിയത്. സബ്ജക്റ്റ് കുറച്ച് ടഫാണ്. വായിച്ചാൽ മനസ്സിലാവുമെങ്കിൽ അച്ഛനും വായിച്ചോളൂ. ക്ഷമിക്കണം അച്ഛൻ, ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. കാണാം. I have absolutely no problem. Together, you're way of living. You've had a wonderful game in the name of medical treatment. That's how some doctors are. Anyway, I've got to go. Bye. Doctor? Okay, let's go. Kumbasara rahasyamaavumbo. Adu Robiyodu njan. Adhe Kumbasara rahasyangal porthu parayan paadilla ennu achane njan parnjarunda avashyamillallo. Pinne Robiyoda karyam parayanda samayathu parayanda aaline njan erpadakkirundennu vechollu. Varatte achcha. ഞാൻ വന്ദന. ഡോക്ടർ മാഡി പറഞ്ഞിട്ട് വന്നതാ. ഓ യെസ് യെസ്, വന്ദന വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കം ഓൺ ഇൻ, റോബി ബാക്ക് യാർഡിലുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം വല്ലപ്പോഴും ഒക്കെ ഇതുപോലൊന്ന് വന്ന് കണ്ടോട്ടെ.